ന്മാരെ, ഈ ആഴ്ചയിൽ ഒരു മൂന്നാല് കംപ്ലൈന്റ് വന്നു. ബാറ്ററി സമയം കിട്ടുന്നില്ല, പെട്ടെന്ന് ഓഫാകുവാണ്, കറണ്ട് പോയാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ഓഫാകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കംപ്ലൈൻറ്റുകളും കിട്ടി. ഈ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ അങ്ങനെ കിട്ടി. ആ സന്ദർഭത്തിൽ നമ്മൾ സർവീസിന് പോകുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ബാറ്ററി പറ്റ ഡ്രൈ ആയി കിടക്കുകയാണ്, ബാറ്ററിയിലുള്ള വാട്ടർ പറ്റ ഡ്രൈ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബാറ്ററിയിൽ ഒരിക്കലും വെള്ളം പറ്റാൻ പാടില്ല. ബാറ്ററിയിൽ വെള്ളം പറ്റി ഡ്രൈ ആയി കിടന്നാൽ ഒരു 2 കൊല്ലത്തെ ആയുസ് അതിന് ഇല്ലാണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബാറ്ററിയും ഇൻവെർട്ടറും ഫിറ്റ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടിയിലെ ബാറ്ററിയെ പോലെ തന്നെ അതിലേറെ പ്രവർത്തനമുള്ള ബാറ്ററിയാണ് വീട്ടിൽ വെക്കുന്ന ഇൻവെർട്ടറിൻ്റെ ബാറ്ററി. വണ്ടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ബാറ്ററിക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് മാത്രം 2 സെക്കൻഡോ അതല്ലെങ്കിൽ ഒരു 10 സെക്കൻഡോ പ്രവർത്തനമുള്ളൂ. വീട്ടിൽ വെക്കുന്ന ബാറ്ററി അങ്ങനെയല്ല. വീട്ടിൽ വെക്കുന്ന ബാറ്ററി കറണ്ട് പോയി വരുന്നത് വരെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാനുള്ളത്, പെട്ടെന്ന് ബാറ്ററിയിൽ വെള്ളം പറ്റുന്ന അവസ്ഥ വരാണ്ടേ, ഒരു 2-3 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ബാറ്ററിയിൽ ഡിസ്ചാർജ് വാട്ടർ ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ചീത്തയാവാനും റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതോടൊപ്പം ഇൻവെർട്ടർ, ബാറ്ററി തുടങ്ങിയ ഉപകരണങ്ങൾ ആവശ്യമുള്ളവരും ഇൻവെർട്ടറിൻ്റെയും അതേപോലെ ബാറ്ററിയുടെയും മറ്റും സർവീസിന് ആവശ്യമുള്ളവരും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ മറക്കേണ്ടതില്ല. അതിൻ്റെ ടെക്നീഷ്യന്മാരും കാര്യവുമായിട്ട് നമ്മൾ സജീവമാണ്. അതുകൊണ്ട് ഏത് ഇൻവെർട്ടർ സംബന്ധമായ, ബാറ്ററി സംബന്ധമായ എല്ലാവിധ വർക്കുകൾക്കും സർവീസുകൾക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.